ധന്യനായ ഏകാധിപതിയും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പവർവിഷൻ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങളോടൊപ്പം ഇന്ന് പകലായിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന ഭാഗ്യത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രാരംഭം മുതൽ നാം ആരാധനയും പാട്ടും പ്രാർത്ഥനയും ഒക്കെ ശ്രവിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നല്ലോ. അല്പസമയം തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ തിരിക്കുകയാണ്. അതിനു മുമ്പായി എല്ലാവരോടുമായി ഒരു വാക്ക് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കർത്താവ് നമ്മുടെ അടുത്തുണ്ട്. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസി പറഞ്ഞതുപോലെ ദൈവം നമ്മുടെ ഒപ്പം നടക്കുന്ന കർത്താവാണ്. ആ കർത്താവ് നമ്മുടെ അടുത്തുണ്ട്. ഏത് പ്രതിസന്ധിയിലൂടെ നാം കടന്നു പോയാലും ഏത് വിഷയത്തെ അഭിമുഖീകരിക്കേണ്ട സാഹചര്യമാണ് നമ്മുടെ ജീവിതത്തിലെങ്കിലും ഒരു കാര്യം ഉറപ്പാ, എവിടെ ഇരുന്ന് വിളിച്ചാലും അടുത്തു വരുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പകൽ സ്വർഗത്തിലെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാരംഭത്തിൽ തന്നെ പ്രാർത്ഥിക്കട്ടെ. തിരുവചന ചിന്തയ്ക്കായി ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 13, 14, 15 വാക്യങ്ങൾ. വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവൻ്റെ അരികെ വന്നു. അവൻ തന്നോടുകൂടെ ഇരിക്കുവാനും പ്രസംഗിക്കേണ്ടതിന് അയക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും 12 നിയമിച്ചു. അപ്പോസ്തലനെ പത്രോസിൻ്റെ സഹകാരിയും സുവിശേഷ രചയിതാവുമായ മർക്കോസ് തൻ്റെ പേരിൽ തന്നെയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ ദൈവത്തിൻ്റെ ദാസനായി വിശേഷിപ്പിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ യേശുവിൻ്റെ മനുഷ്യത്വത്തിലുള്ള തൻ്റെ വികാരത്തെയും തൻ്റെ വിചാരത്തെയും അതോടൊപ്പം തന്നെ ദൈവപുത്രൻ എന്ന നിലയിലുള്ള തൻ്റെ പ്രവർത്തന അല്ലെങ്കിൽ തൻ്റെ പ്രവൃത്തികളെയും കുറിച്ച് വിശദമായിട്ട് വിശദീകരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, മനുഷ്യനായി ഭൂമിയിൽ ആയിരുന്ന സമയത്ത് നമ്മുടെ ഓരോരുത്തരുടെയും ഫീലിങ്സ് അല്ലെങ്കിൽ വേദനകൾ, വികാരങ്ങൾ, ആവശ്യങ്ങൾ മനസ്സിലാക്കി അതേ സമയം തന്നെ ദൈവപുത്രനായി നമുക്ക് വേണ്ടി പ്രവർത്തിച്ച അരുമനാഥനെ നന്നായി മർക്കോസ് വിശേഷിപ്പിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, വായിച്ച വാക്യം ഇങ്ങനെയാണ്, പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് രണ്ട് പ്രധാന പദങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നത് നിങ്ങളോട് സംസാരിച്ച് പ്രാർത്ഥിപ്പാൻ ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ്. 1-ാമത്തെ വാക്ക്, ബോധിച്ചവരെ അടുക്കൽ വിളിക്കുന്ന ദൈവം. 2-ാമത്തെ വാക്ക്, വിളിച്ചതിൻ്റെ ഉദ്ദേശം തന്നോടുകൂടെ ഇരിക്കുക എന്നുള്ളത്. മലയിൽ, പിന്നെ അവൻ മലയിൽ കയറി എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ നടന്ന സംഭവങ്ങളൊക്കെയുണ്ട്, അതൊന്നും വിശദീകരിക്കാൻ ഞാനിപ്പോൾ താല്പര്യപ്പെടുന്നില്ല. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. ശിഷ്യന്മാരുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാക്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 12, 13 വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഒരു രാത്രി മുഴുവനും പ്രാർത്ഥിച്ചിട്ടാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. ഒരു രാത്രി മുഴുവനും പ്രാർത്ഥിച്ചിട്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. ഇവിടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിൻ്റെ ഒരേ ഒരു പ്രത്യേകത മാത്രമേ തൻ്റെ ജീവിതം അല്ലെങ്കിൽ തൻ്റെ പ്രവൃത്തി തൻ്റെ സംസാരത്തിലൂടെ വെളിപ്പെടുത്തിയത്. അടിസ്ഥാന യോഗ്യതകളോ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ഓരോ ഉന്നത അധികാരികളെയോ പൊളിറ്റീഷ്യൻസിനെയോ അല്ലെങ്കിൽ മത നേതാക്കന്മാരെയോ മറ്റു ആരെ തിരഞ്ഞെടുക്കേണ്ടി വന്നെന്ന് പറഞ്ഞാലും അവർക്കൊരു ക്രൈറ്റീരിയ ഉണ്ട്. അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്, ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ട്, വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, പേഴ്സണാലിറ്റി ഉണ്ട്, ഇങ്ങനെ പല മാനദണ്ഡങ്ങൾ വെച്ച അധികാരികളെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ കർത്താവ് തിരഞ്ഞെടുത്തത് തനിക്ക് ബോധിച്ചവരെ തിരഞ്ഞെടുത്തു, ഇത് അല്ലെ അടുക്കൽ വിളിച്ചു എന്നാണ് പറയുന്നത്. ബോധിക്കുക എന്നുള്ള വാക്കിൻ്റെ യഥാർത്ഥ ഇംഗ്ലീഷ് വേർഡ് എന്ന് പറഞ്ഞാൽ പെർസ്വേഡ് എന്നാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്, നന്നായി മനസ്സിലാക്കുക, നന്നായി അറിയുക എന്നുള്ളതാണ്. ഇത് ഇന്നലെ വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഒത്തിരി സ്നേഹം പ്രാണപ്രിയനോട് വർദ്ധിക്കുവാനിടയായി തീർന്നു. നന്നായി മനസ്സിലാക്കിയ നിങ്ങളെയും എന്നെയും സ്വർഗത്തിലെ ദൈവം വിളിച്ചിരിക്കുന്നത്. കർത്താവ് വിളിക്കാത്തവരായും തൻ്റെ അടുക്കലേക്ക് ക്ഷണിക്കാത്ത
പറയാത്തവരായിട്ട് ആരുമില്ല ഈ ലോകത്തിൽ. എനിക്കറിയാം എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത് ബോധിച്ചിട്ടാകട്ടോ, വെറുതെ വിളിച്ചതല്ല, ഒരു കാര്യസാധ്യത്തിന് വേണ്ടി വിളിച്ചതല്ല, എന്തെങ്കിലും തന്ന് നിങ്ങളെ പറഞ്ഞയക്കാമെന്നുള്ള ആ ഉദ്ദേശത്തോടു കൂടി അല്ല വിളിച്ചത്, തനിക്ക് ബോധിച്ചാ വിളിച്ചത്. അർത്ഥം ഇത്രയേ ഉള്ളൂ, മനസ്സിലാക്കി വിളിക്കുന്ന ഒരു ദൈവം, മനസ്സിലാക്കി വിളിക്കുന്ന ദൈവം. എന്താ മനസ്സിലാക്കിയേ? തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ നോക്കിയ സർവജ്ഞാനിയായ ദൈവത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു യൂദ ഒറ്റിക്കൊടുക്കുമെന്നും, സർവജ്ഞാനിയായ ദൈവത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു പത്രോസ് മൂന്നര വർഷം കൂടെ നടന്നാലും തള്ളിപ്പറയേണ്ട സാഹചര്യം വന്നാലും അവൻ തള്ളിപ്പറയുമെന്ന് അറിയാമായിരുന്നു. എന്നിട്ടും അവരെ തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ സ്നേഹം. ഇന്ന് പകരം ഒരു ദൂത് ഞാൻ നിങ്ങളോട് കൈമാറിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകട്ടെ. ഏത് സാഹചര്യത്തിലായിരുന്നാലും പ്രിയമുള്ളവരെ, ഏത് സന്ദർഭത്തിലായിരുന്നാലും അവിശ്വാസത്തിൻ്റെ വാക്കുകൾ അധരത്തിൽ നിന്ന് പുറപ്പെടുമെന്ന് ദൈവത്തിന് നന്നായി അറിയാമായിരുന്നിട്ടും പല കാരണങ്ങൾ ചൊല്ലി പ്രാർത്ഥനയോ ദൈവത്തോടുള്ള സഹവാസം കുറയ്ക്കുമെന്ന് നന്നായിട്ട് അറിയാമായിരുന്നിട്ട് കൂടെ നമ്മെ സ്നേഹത്തോടെ മാറോട് അടക്കി പിടിക്കുവാൻ ബോധിച്ചടുക്കൽ വിളിച്ച ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ അടുക്കൽ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിച്ചു പോകരുത്. എത്ര എത്ര സന്തോഷകരമായ ഒരു കാര്യമാണ് നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളുണ്ട് എന്നറിയുന്നത്. നമ്മുടെ വേദന പറഞ്ഞാൽ പോലും മനസ്സിലാകാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മക്കളാവട്ടെ, മാതാപിതാക്കളാവട്ടെ, കൂടെപ്പിറപ്പങ്ങളാവട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക, ഉഭയസമ്മതം ചെയ്തോ അല്ലെങ്കിൽ സത്യം ചെയ്തോ ജീവിതാന്ത്യത്തോളം കൂടെ കാണാമെന്ന് പറഞ്ഞവർക്കോ പലപ്പോഴും നമ്മളെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരത്തില്ല. നമ്മുടെ ഉള്ളിലെ നൊമ്പരങ്ങൾ അതുപോലെ നമ്മൾ അനുഭവിക്കുന്ന അതേ ഡെപ്തിൽ, അതേ ആഴത്തിൽ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ ഇന്ന് പകൽ അരുമനാഥൻ നിങ്ങളുടെ അടുക്കൽ നിന്നുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്ന നസറയനായ യേശു നിങ്ങളോട് പറയുക, നിന്നെ നന്നായി മനസ്സിലാക്കിയ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത്, നിന്നെ നന്നായി മനസ്സിലാക്കുന്ന ഒരുവനാ ഞാൻ, ഞാൻ നിന്റെ അടുക്കലുണ്ട്. മറ്റാരും നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും, മറ്റാർക്കും നിന്റെ വേദനയുടെ കാഠിന്യം അറിഞ്ഞില്ലെങ്കിലും, മറ്റാരും നീ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള പര്യാപ്തത അവരുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ഇല്ലെങ്കിലും, സഹോദരിമാരെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം ഒന്നും കൂടെ ഊട്ടി ഉറപ്പിക്കുക കേട്ടോ, ഊട്ടി ഉറപ്പിക്കുക. എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ ഞാനും ചിന്തിച്ചിരുന്നു എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലല്ലോ എന്ന്. ഒറ്റപ്പെട്ടു പോയ സാഹചര്യങ്ങൾ പലത് എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ എങ്ങനെ ജീവിക്കും, എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിന്ന സാഹചര്യത്തിൻ്റെ നടുവിൽ എന്നെ ഉറപ്പിച്ച ഒറ്റ കാര്യമുണ്ട്. ലോകത്താരിന് ആർക്കും എന്നെ മനസ്സിലായില്ലെങ്കിലും, ലോകത്താർക്കെന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, ഞാൻ പറയുന്ന വേദനയുടെ കാഠിന്യം അതേ ആഴത്തിൽ ആർക്കും മനസ്സിലായില്ലെങ്കിലും, എന്നെ മനസ്സിലാക്കുന്ന ഒരുവനുണ്ട്, അവൻ എൻ്റെ ഒപ്പമുണ്ടെന്നുള്ളൊരു ധൈര്യമാ ഇന്ന് പകൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുവാൻ ദൈവം എന്നെ പ്രേരിപ്പിച്ചത്. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, വളരെ സ്നേഹത്തോടെ ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് പറയാം, നമ്മളെ മനസ്സിലാക്കുന്ന ഒരുവനുണ്ട് കേട്ടോ, നമ്മുടെ കണ്ണുനീര് കാണുന്ന ഒരുവനുണ്ട് കേട്ടോ, നമ്മുടെ കഷ്ടത അറിയുന്ന ഒരുവനുണ്ട് കേട്ടോ. ഉള്ളിൻ്റെ ഉള്ളിൽ ആരോടും പറയാത്ത നൊമ്പരവും പേറി തലേ രാത്രിയെ പകലാക്കി തലയുടെ കണ്ണുനീര് കൊണ്ട് നനച്ച് ആരും കാണാതെ ഏങ്ങലടിച്ച് കരയുമ്പോൾ ഒരുപക്ഷെ ഹൃദയത്തിൽ ചിന്തിക്കുന്ന വാക്കുകളായിരിക്കാം, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലല്ലോ, എൻ്റെ വേദന അറിയാൻ ആരുമില്ലല്ലോ. അല്ല കേട്ടോ, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു കർത്താവുണ്ട്, അവൻ ഇന്ന് നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ വിഷയം അടുത്തു വന്ന് നിൽക്കുന്നവരോട് തുറന്നു പറയൂ, അടുത്തു വന്ന് നിൽക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം ശരീരത്തിലും ആത്മാവിലും അനുഭവിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധിയിലാണേലും അവനോടൊന്ന് തുറന്നു പറയാമോ, അവനോടൊന്ന് തുറന്നു പറയാമോ. ആ വിഷയത്തിന് പരിഹാരകനായി സർവകൃപാലുവായ ദൈവം നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട്. എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലെന്നോർത്ത് ഞാൻ ഭാരപ്പെട്ട സമയത്ത്, എന്നെ കരുതാൻ ആരുമില്ലെന്നോർത്ത് ഞാൻ വേദനിച്ച സമയത്ത്, ഞാനും എൻ്റെ തലമുറകളും എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ പകച്ചു നിന്ന സമയത്ത് എൻ്റെ അടുക്കൽ ഇറങ്ങി വന്നവൻ, എൻ്റെ കരം പിടിച്ച് ഇത്രത്തോളം എന്നെ നടത്തിയവൻ, നിങ്ങളെ നടത്താൻ വിശ്വസ്തനാണെന്ന് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയുമ്പോൾ, യേശു നിങ്ങളുടെ അടുക്കലുണ്ട്, അവൻ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ വിഷയത്തിന് പരിഹാരവുമായി നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ. അപ്പോൾ നമ്മൾ ചിന്തിച്ചത് ബോധിച്ചവരെ അവൻ അടുക്കൽ വിളിച്ചു, വെറുതെ വിളിച്ചതല്ല കേട്ടോ. എങ്ങാണ്ടൊക്കെ കിടന്ന, ഏതാണ്ടൊക്കെ അവസ്ഥയിൽ കിടന്ന, അല്ലെങ്കിൽ ഒട്ടും ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിന്ന് കരം പിടിച്ച് മുകളിലോട്ട് കയറ്റിക്കൊണ്ടുവന്ന്, പുത്രത്വം തന്ന്, ദാസി എന്ന് തന്ന, അല്ല മകളെന്നുള്ള പേരി ദാസത്വത്തിൻ്റെ ആത്മാവിനെ മാറ്റി മകളാക്കി, എൻ്റെ മകൾ, എൻ്റെ മോൾ, എൻ്റെ മോൻ എന്ന പദവി തന്ന് അവൻ സ്നേഹിച്ചത് വെറുതെ അല്ല കേട്ടോ.
അവന് നന്നായിട്ട് മനസ്സിലായിട്ട് തന്നെയാ, നന്നായിട്ട് ബോധിച്ചിട്ട് തന്നെയാ ഈ ലോകത്തിൻ്റെ ഇഷ്ടങ്ങളും ഈ ലോകത്തിൻ്റെ സ്നേഹങ്ങളുമെല്ലാം അസ്തമിച്ചു പോകുമ്പോൾ. ബോധിച്ച് വിളിച്ചവൻ അവൻ്റെ സ്നേഹം അസ്തമിക്കത്തില്ല കേട്ടോ, ബോധിച്ച് വിളിച്ചവൻ്റെ കരുണ അസ്തമിക്കത്തില്ല കേട്ടോ, ബോധിച്ച് വിളിച്ചവൻ്റെ കരുതൽ അസ്തമിക്കത്തില്ല കേട്ടോ. ഒരു നാഴികയ്ക്ക് നീ അവനിൽ നിന്ന് അല്പം വിദൂരതയിലൂടെ നടന്നു പോകേണ്ട സാഹചര്യം വന്നാലും അടുത്ത മൂമെന്റിൽ അപ്പായേ എന്ന് വിളിച്ച് അടുക്കലേക്ക് വരുമ്പോൾ അണച്ചു പിടിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് ബോധിച്ച് വിളിച്ചാൽ അവൻ്റെ അടുക്കൽ ഓടി ചെന്നു. അടുത്ത് പറയുന്നത് അവരെ ഓടി അവൻ്റെ അടുക്കൽ ചെന്നു, അവർ അവൻ്റെ അരികെ ചെന്നു എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ അപ്പ അടുത്ത് ചെന്നോണം. പരാതിയും പരിഭവവും പരിവട്ടം ഒക്കെ പറഞ്ഞ് അകലം വിട്ടു നടന്നും ദൂരത്ത് നിന്ന് അനുഗമിച്ചും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആത്മീയ ജീവിതം നയിച്ചാലൊന്നും അപ്പൻ്റെ ഒപ്പം ഇരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ആ വിളിയുടെ ആഴം മനസ്സിലാക്കണമെങ്കിൽ, ആ തിരഞ്ഞെടുപ്പിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ, ആ തിരഞ്ഞെടുപ്പിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കൂ അപ്പായേന്ന്. ഒന്ന് വിളിച്ചു നോക്കൂ, നിങ്ങൾ എങ്ങനെയാണ് വിളിക്കുന്നത് വെച്ചാൽ അങ്ങനെയൊന്ന് വിളിച്ചു നോക്കൂ. അടുത്തു വന്ന് എന്താണ് വിഷയമെന്ന് ചോദിക്കുന്ന, കണ്ണുനീരൊപ്പുന്ന, കഷ്ടത മാറ്റുന്ന, വേദന മാറ്റുന്ന, പൂർവസ്ഥിതിയെക്കാളും ആ മുമ്പ് വരാൻ പോകുന്ന സാഹചര്യത്തെ അനുഗ്രഹമാക്കി മാറ്റുന്ന അരുമനാഥൻ നമ്മുടെ അടുക്കലുണ്ട്. അവൻ സർവശക്തനായ ദൈവമാണെന്നുള്ള കാര്യം ഈ 2024 ആരംഭ സമയങ്ങളിൽ ദൈവാത്മാവ് ദൂത് പറയുമ്പോൾ നിങ്ങളത് ഏറ്റെടുക്കണം കേട്ടോ. ഏറ്റെടുത്തിട്ട് പറയണം, അപ്പാ അങ്ങയുടെ സാന്നിധ്യം എനിക്ക് വേണം. അങ്ങനെ ബോധിച്ചാ വിളിച്ചെന്നുള്ളൊരു ഉത്തമ ബോധ്യം എൻ്റെ അകത്തളത്തിലുണ്ട്. അങ്ങയുടെ ശബ്ദം കേട്ട് അനുഗമിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിങ്കിലായിരിക്കാം. രണ്ടാമത് എന്നെ വളരെയധികം സ്പർശിച്ച ഒരു പദമാണ് തിരഞ്ഞെടുത്തതിൻ്റെ മാനദണ്ഡം. എന്തിനാ തിരഞ്ഞെടുത്തേ, എന്തിനാ നമ്മളെ തിരഞ്ഞെടുത്തേ? ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിൽ എന്താ? നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിൽ പല ഉദ്ദേശങ്ങൾ കാണും. പക്ഷെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിൽ മൂന്ന് പ്രധാന കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ടെങ്കിലും ഒന്നാമത്തെ കാര്യം തന്നോട് കൂടെ ഇരിക്കുക എന്നുള്ളതാ. തന്നോട് കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് കൂടെ ഇരിക്കുക. കർത്താവിൻ്റെ ദാസി സംസാരിച്ചപ്പോൾ പറയുവാനിടയായി തീർന്നു, ദൈവം കൂടെ ചേർന്ന് നടന്നെന്ന്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി അത് കേട്ടപ്പോൾ. അവൻ ചേർന്ന് നടക്കുന്ന ദൈവമാണെങ്കിൽ നാം കൂടെ ഇരിക്കേണ്ട ആവശ്യകതയുണ്ട്. തിരഞ്ഞെടുത്തതിൻ്റെ മൂന്ന് പ്രധാന മാനദണ്ഡങ്ങളാണ് അവിടെ കാണുന്നത്. ഒന്ന്, തന്നോട് കൂടെ ഇരിക്കാൻ. രണ്ട്, പ്രസംഗിക്കേണ്ടതിന് അയക്കാൻ. മൂന്ന്, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനാ നിയമിച്ചത്. അധികാരമുണ്ടാകുവാൻ. പ്രിയമുള്ളവരെ, ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിൻ്റെ മാനദണ്ഡമാണല്ലോ അവിടെ പറയുന്നത് എന്ന് കരുതി മാറിപ്പോകണ്ട കേട്ടോ. അപ്പൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മളപ്പനൊപ്പം ഇരിക്കാനാണ്. നമ്മളപ്പനൊപ്പം ഇരിക്കാനാണ് അപ്പൻ ആഗ്രഹിക്കുന്നത്. നമുക്കതിന് എത്രത്തോളം കഴിയുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവനവൻ്റെ ഹൃദയത്തോട് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നൊന്ന് ചോദിച്ചു നോക്കൂ. എൻ്റെ ദൈവം എന്നെ വിളിച്ചത് എൻ്റെ ന്യൂനതകൾ മനസ്സിലാക്കി, എൻ്റെ വേദനകൾ മനസ്സിലാക്കി, എൻ്റെ ആവശ്യകതകൾ മനസ്സിലാക്കി, എൻ്റെ ബലഹീനതകൾ മനസ്സിലാക്കിയാണ് താൻ ബോധിച്ചെന്നെ വിളിച്ചത്. താൻ ആഗ്രഹിച്ചത് തന്നോടൊപ്പം എന്നെ ഇരുത്താനാണ്. പക്ഷേ എത്രത്തോളം ഈ പ്രാണപ്രിയനോടൊപ്പം അല്ലെങ്കിൽ ഈ കർത്താവിനോടൊപ്പം ഇരിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. സമയമൊട്ടും വൈകിയിട്ടില്ല. 2024 ജനുവരി മാസം 9 ഈ വചനം ഇവിടെ സംസാരിക്കുമ്പോൾ സമയമൊട്ടും വൈകിയിട്ടില്ല. ഇനിയുള്ള സമയത്താണെങ്കിലും അപ്പനോടൊപ്പം ഇരിക്കാൻ ഒരു തീരുമാനം എടുത്തുകൊണ്ട് നമുക്കൊന്ന് മുന്നോട്ട് പോകാം കേട്ടോ. സമയം കിട്ടുമ്പോഴല്ല സമയം കണ്ടെത്തി തന്നോടുകൂടെ ഇരിക്കാൻ. ഒന്നാമതായി താൻ ആഗ്രഹിച്ചത് നിങ്ങളെയും എന്നെയും തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിൽ തൻ്റെ ഒന്നാമത്തെ ആഗ്രഹം തന്നോട് കൂടെ ഇരിക്കുക എന്നുള്ളതായിരുന്നു. തിരുവചനത്തിൽ നിന്ന് തന്നെ ഒരു സഹോദരിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നമുക്കറിയാവുന്ന, നന്നായി അറിയാവുന്ന ഒരു സഹോദരിയാണ് മാർത്തയുടെയും ലാസറിൻ്റെയും സഹോദരിയായ മറിയ. ആ സഹോദരിയെക്കുറിച്ച് മൂന്ന് പ്രധാന വേദഭാഗങ്ങളിൽ മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുന്നുള്ളൂ. ലൂക്കോസിൻ്റെ സുവിശേഷം 10 39 വാക്യത്തിലും, യോഹന്നാൻ്റെ സുവിശേഷം 11 32 വാക്യത്തിലും, 12 മൂന്നാം വാക്യത്തിൽ മാത്രമേ ഈ സഹോദരിയെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നുള്ളൂ. ഈ മൂന്ന് വേദഭാഗവും നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ, ഒരിക്കൽ കൂടെ ഞാൻ ആ വേദഭാഗം ആവർത്തിച്ച് പറയാം. ലൂക്കോസിൻ്റെ സുവിശേഷം 10:39 വാക്യം, യോഹന്നാൻ്റെ സുവിശേഷം 11:32 വാക്യം, യോഹന്നാൻ്റെ സുവിശേഷം 12 അതിൻ്റെ 3 വാക്യം. ഈ മൂന്ന് വേദഭാഗത്തിലും ഈ മറിയ എന്ന് പറഞ്ഞ സഹോദരിയുടെ സ്ഥാനം കർത്താവിൻ്റെ കാൽപാദപീഠമാണ്.
കർത്താവിന്റെ കാൽപാദപീഠമാണ്. ഞാൻ ഇങ്ങനെ സംസാരിച്ചു വരുമ്പോൾ എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, ആ പ്രാണപ്രിയന്റെ കാൽപാദപീഠത്തിങ്കിൽ കെട്ടിപ്പിടിച്ച് കിടന്നാലുള്ള അനുഗ്രഹം ഒന്ന് വേറെയാണെന്ന്. അത് തന്നെ എനിക്ക് ഇന്ന് പകലും നിങ്ങളോട് പറയാനുള്ളത്. കാൽക്കലിരുന്ന ഒരു മറിയ, കാൽക്കലിരുന്ന മറിയ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവൾ കർത്താവിന്റെ കാൽക്കലിരുന്ന് വചനം കേട്ടുകൊണ്ടിരുന്നു. 11-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നത് അവൾ കർത്താവിന്റെ കാൽക്കൽ വീണു. 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലും കാണുവാൻ സാധിക്കുന്നത് അവൾ കർത്താവിന്റെ കാൽക്കലിരുന്ന് അവന്റെ കാലിൽ സ്വച്ഛ ജടമാംസി തൈലം അപ്ലൈ ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടറിയാം മാർത്തയുടെയും മറിയുടെയും ലാസറിന്റെയും ചരിത്രം. ലാസർ ദീനമായി കിടക്കുന്നു എന്ന വാർത്ത യേശു കർത്താവിനെ അറിയിക്കുവാനിടയായി തീർന്നു. കൂടെ കൂടെ കർത്താവ് ചെന്ന് അവരുമായി സ്നേഹസദ്യകളിലും സ്നേഹസൽക്കാരങ്ങളിലും പങ്കുകൊണ്ടിരുന്ന ഒരു വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഒരു സ്നേഹഭവനം. അത് ഞാൻ വാക്ക് ഞാൻ പറയാൻ കാരണം നമുക്ക് നന്നായിട്ടറിയാം 11-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ എഴുതിയിട്ടിരിക്കുന്നു, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. ആ വാക്ക് പറയണമെങ്കിലും 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട് മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും യേശു സ്നേഹിച്ചു. ഈ രണ്ട് പദത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഒരു കാര്യം, യേശുവിന് മറ്റു കുടുംബങ്ങളെക്കാൾ ഉപരി ഈ കുടുംബവുമായി ഒരു പ്രത്യേക ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അവിടെ പറഞ്ഞിരിക്കുന്ന ലാസർ ദീനമായി കിടക്കുന്നു എന്നല്ല അറിയിച്ചത്, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന്. നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു, ഭയങ്കര വിഷമം തോന്നുന്ന വാക്യശകലങ്ങളാണ് മുന്നോട്ടുള്ളത്. പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് യേശുവിനെ അറിയിച്ചിട്ടും അവിടെ പറയുന്നുണ്ട് 2 ദിവസം കൂടെ താൻ ഇരുന്ന സ്ഥലത്ത് തന്നെ യേശു വെയിറ്റ് ചെയ്തു. 2 ദിവസം കൂടെ അപ്പോൾ തന്നെ ദീനമായി കിടക്കുന്നു എന്ന് അറിയിച്ച ആ ദിവസം തന്നെ ലാസർ മരിച്ചു, ലാസറിനെ അടക്കി എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നോക്കിയേ, ദീനമായി കിടക്കുന്ന പ്രിയനായവനെ കാണാൻ വരാതെ യേശു അവിടെ വെയിറ്റ് ചെയ്തു. യേശു എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യമൊക്കെ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. അതല്ലല്ലോ നമ്മുടെ കാര്യം. ഞാൻ പറഞ്ഞു വന്നത് ദീനമായി കിടന്ന ലാസർ മരിച്ചു അടക്കി. 4-ാമത്തെ ദിവസമാ യേശു ലാസറിൻ്റെ കല്ലറയുടെ അടുക്കലെത്തുന്നത്. എന്നെ ഒത്തിരി സന്തോഷിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു വേദഭാഗമാണ് അത്. ദീനമായി കിടക്കുന്നു എന്ന വിവരം യേശുവിനെ അറിയിച്ചിട്ടും യേശു വരാത്തതിനാൽ ആ സഹോദരിമാർക്കുണ്ടായ വേദന എത്രത്തോളമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എൻ്റെ ഭാവനയിൽ ഞാൻ ചിന്തിക്കുകയായിരുന്നു, കൂടെ കൂടെ യേശു വരാറുണ്ട്. ലാസറും മാർത്തയും മറിയൊക്കെ ആരോഗ്യത്തോടിരിക്കുമ്പോൾ യേശു കൂടെ കൂടെ വരാറുണ്ട്, സന്തോഷത്തോടിരിക്കുമ്പോൾ യേശു കൂടെ കൂടെ വരാറുണ്ട്, അവരുടെ സൽക്കാരങ്ങളിൽ പങ്കുകൊള്ളാറുണ്ട്. 10-ാം അധ്യായത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമുക്ക് അങ്ങനെ കാണുന്നത്. ഒറ്റയ്ക്ക് 10-13 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ശുശ്രൂഷകളാൽ കുഴങ്ങിയിട്ട് വരുന്ന മാർത്ത പരാതി പറയുന്നതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ സ്നേഹ സൽക്കാരങ്ങളിൽ യേശു പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ദീനമായി കിടക്കുന്നു എന്നറിഞ്ഞിട്ട് യേശു വരാഞ്ഞപ്പോൾ കൂടെ കൂടെ ബെഥാന്യയിലെ ഈ ഭവനത്തിൽ വന്നുകൊണ്ടിരുന്ന യേശുവിനെയും അവരെ സ്വീകരിച്ചു കൊണ്ടിരുന്ന ഈ സഹോദരിമാരെയും എന്തെല്ലാം ആക്ഷേപങ്ങളും പരിഹാസങ്ങളും നിന്നെയും ആ ദേശത്തുള്ളവർ പറഞ്ഞിട്ടുണ്ടാവാം. ഇന്നും കുറവല്ല കേട്ടോ, ഇന്നും കുറവല്ല. പക്ഷേ കാൽക്കലിരുന്നവൾക്കും ശുശ്രൂഷിച്ചവൾക്കും നന്നായിട്ടറിയാം നാഥൻ വരാൻ വൈകുന്നതിന് പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. പ്രിയനായവനെ കാണാൻ, ദീനമായി കിടക്കുന്നവനെ കാണാൻ പ്രാണപ്രിയൻ വരാഞ്ഞതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ടെന്ന് കാൽക്കലിരുന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ ആരോടും ഒരു മറുപടിയും പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ഇന്ന് പകൽ ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറിയിട്ട് മുന്നോട്ട് പോകാം. പ്രിയമുള്ളവരെ, പരിഹാസവും നിന്ദയും ആക്ഷേപവും പ്രാർത്ഥനയ്ക്ക് മറുപടി വൈകുന്തോറും നിന്റെ ജീവിതത്തിൽ ഏറി വരുമ്പോൾ ഭാരപ്പെട്ട് കലങ്ങിപ്പോകരുത്. അവൻ വരും, അവൻ വരും. തക്ക സമയത്ത് വരുന്നൊരു കർത്താവുണ്ട്. അവൻ നിന്റെ ജീവിതത്തിൽ ചില നന്മകളും അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ചെയ്യുവാൻ കരുത്തനായിട്ടാ വരുന്നത്. പത്രോസിന്റെ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴിൽ താണിരിപ്പീൻ. പ്രിയമുള്ളവരെ, തക്ക സമയം എന്നൊരു സമയമുണ്ട്. ആ സമയം കർത്താവിന് മാത്രം അറിയാവുന്ന സമയമാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി വൈകുമ്പോൾ, നാം യാചിക്കുന്നതിന് മറുപടി വൈകുമ്പോൾ, നാം കരയുന്ന കണ്ണുനീരിന്റെ ഉത്തരം കിട്ടുവാൻ സാധ്യതയില്ലാത്ത സാഹചര്യങ്ങൾ കൺമുമ്പിൽ തെളിഞ്ഞു വരുമ്പോൾ, എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, പ്രിയപ്പെട്ടവരെ, ഭാര
ഭയപ്പെടരുത്. കർത്താവ് വരും, അവൻ പ്രവർത്തിക്കും. ആർക്കും തടുക്കാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരും. ആക്ഷേപങ്ങളൊക്കെ ഒത്തിരി സഹോദരിമാരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവാം. അതോടൊപ്പം തന്നെ അകത്തളത്തിൽ ഉയരുന്ന ചോദ്യങ്ങളുണ്ടല്ലോ, തന്നെത്താനെ ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളൊക്കെ അവരെ ഒരുപക്ഷെങ്കിൽ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ടാവാം. യേശു എന്തായിരിക്കും വരാത്തത്? കൂടെ കൂടെ ഭവനത്തിൽ കയറി ഇറങ്ങുന്ന യേശു എന്തുകൊണ്ട്? ഞാനും ചോദിച്ചിട്ടുണ്ട്, അപ്പായേ, ഞാൻ എൻ്റെ കർത്താവിനെ ഞാൻ എൻ്റെ അപ്പായെന്നാണ് വിളിക്കും. ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ കർത്താവിനോട്, അപ്പായേ, എന്തുകൊണ്ട് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും മാറി മാറി വരുന്നത് ജീവിതത്തിൽ? അങ്ങ് എൻ്റെ ഒപ്പം ഇല്ലയോ, എൻ്റെ അടുക്കലില്ലയോ എന്നൊക്കെ ചോദിച്ച സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിലും ഉണ്ട് കേട്ടോ, എൻ്റെ ജീവിതത്തിലും ഉണ്ട്. ഞാൻ പ്രിയമുള്ളവരെ ആരും ചോദിച്ചു പോകുന്ന ചോദ്യങ്ങളാണ്. ആ ചോദ്യവുമായിട്ട് ഇന്ന് ഇതിൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരിമാരോടും പ്രിയപ്പെട്ടവരോടും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിറഞ്ഞ സ്നേഹത്തിൽ ആത്മസാന്നിധ്യത്തോടെ ഞാൻ പറയാം, നാഥൻ വരും, നാഥൻ വരും. നാഥൻ വരുമ്പോൾ ആർക്കും ചെയ്യാൻ പറ്റാത്ത ചിലത് നിൻ്റെ ജീവിതത്തിൽ ചെയ്യും. ആർക്കും തുറക്കാൻ പറ്റാത്ത ചില വാതിലുകൾ നിൻ്റെ ജീവിതത്തിൽ തുറക്കും. ആ മെഡിക്കൽ സയൻസ് ഉപേക്ഷിച്ചതായാലും, ലോകം നിന്നെ നോക്കി നോ എന്ന് പറഞ്ഞതായാലും, ലോകം നിന്നെ നോക്കി പകച്ചു നിൽക്കുന്ന സാഹചര്യങ്ങളായാലും, അപ്പൻ വരുമ്പോൾ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ കരുത്തനായി അവൻ വരും, അവൻ വരും, അവൻ വരും. വരാതിരിക്കില്ല പ്രിയമുള്ളവരെ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം കേട്ടോ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം കേട്ടോ. മടുത്തു പോകാതെ അപ്പാ എന്നൊന്ന് വിളിക്കണം കേട്ടോ. ചാരത്തണഞ്ഞ മാറോടടക്കി പിടിക്കുന്ന ഒരു യേശുനാഥനുണ്ട്, കണ്ണുനീരൊപ്പുന്ന ഒരു യേശുനാഥനുണ്ട്. ആ അപ്പനെ കുറിച്ചാണ് എനിക്ക് പറയാൻ ഏറ്റവും ഇഷ്ടം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കണ്ണുനീരൊപ്പിയ ഒരു യേശുനാഥൻ, എന്നെ മാറോടടക്കി പിടിച്ച ഒരു യേശുനാഥൻ, ഞാൻ രാത്രിയുടെ യാമങ്ങളെ പകലാക്കി കരഞ്ഞപ്പോൾ എൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന ഒരു യേശുനാഥൻ. ആ യേശുവിനെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്, ആ യേശുവിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസ്താവിക്കുന്നത്. വിശ്വാസത്തോടെ ഒന്ന് വിളിക്കൂ, വിശ്വാസത്തോടെ ഒന്ന് പറയൂ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കൂ, മടുത്തു പോകാതെ നിലവിളിക്കൂ. അവൻ അടുക്കൽ വരാൻ സന്നദ്ധനായ കർത്താവ്. ഞാൻ ഒരു ഉദാഹരണം കേട്ടിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു. ഒരു കുഞ്ഞ് തൻ്റെ ബാല്യം മുതലുള്ള ചരിത്രം ടി വി സ്ക്രീനിലിട്ട് അദ്ദേഹത്തെ കാണിക്കുക. പ്രായപൂർത്തിയായതിനു ശേഷമാണ് ബാല്യം മുതലുള്ള കാര്യങ്ങൾ ടി വി സ്ക്രീനിലിട്ട് കാണിക്കുകയാണ്. അത് കണ്ടോണ്ടിരുന്നപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അദ്ദേഹം ജനിച്ചു, പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് കാലുകൾക്കൊപ്പം വേറെ രണ്ട് കാലുകളും കൂടെ. പെട്ടെന്ന് ഈ രണ്ടാമത്തെ സെറ്റ് കാല് കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, എൻ്റെ രണ്ട് കാലല്ലേ ഉള്ളൂ, ഈ അടുത്ത രണ്ട് കാലേതാണ്? അപ്പോൾ അടുത്തിരുന്ന മനുഷ്യൻ പറഞ്ഞു, അത് നിന്നെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ കാലുകളാണ്. അദ്ദേഹത്തിൻ്റെ ബാല്യമായി, അദ്ദേഹത്തിൻ്റെ കൗമാരമായി, യൗവനമായി, ഈ സമയങ്ങളിലൊക്കെ തൻ്റെ യാത്രയിലുടനീളം ആ രണ്ട് കാലുകളും തന്നെ പിന്തുടരുന്നതായിട്ട് കാണുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കി, ജോലിയിൽ പ്രവേശിച്ചു, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങി. പ്രശ്നങ്ങൾ തുടങ്ങി, കൈപ്പേറിയ അനുഭവങ്ങളും മുള്ളുകളും കല്ലുകളും നിറഞ്ഞ ദുർഘടമേറിയ പാതകളിലൂടെ താൻ യാത്ര ചെയ്യേണ്ട സാഹചര്യങ്ങൾ വന്നപ്പോൾ, അദ്ദേഹം ആ ടി വി സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന രണ്ട് കാലുകൾ കാണാനില്ല. രണ്ട് കാലുകൾ മാത്രം ടി വി സ്ക്രീനിൽ കാണുവാനിടയായി തീർന്നു. ഉടനെ പെട്ടെന്ന് ഇദ്ദേഹം അടുത്ത് നിന്ന വ്യക്തിയോട് ചോദിച്ചു, കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ പ്രതിസന്ധിയുടെ നടുവിൽ കൂടെ വരാത്ത ആളാണ് എൻ്റെ കൂടെയുള്ള ദൈവം. നിങ്ങളല്ലേ പറഞ്ഞത് സൃഷ്ടിച്ച ദൈവം എപ്പോഴും എൻ്റെ കൂടെയുണ്ടെന്ന്? സൃഷ്ടിച്ച ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് എപ്പോഴും നിങ്ങളല്ലേ പറഞ്ഞത്? നോക്ക്, എൻ്റെ രണ്ട് കാലുകൾ മാത്രമേ ഉള്ളൂ, എൻ്റെ കൂടെ ഇതുവരെ വന്ന കാലുകളില്ല. എൻ്റെ സന്തോഷത്തിൽ ആ കാലുകൾ ഉണ്ടായിരുന്നു, എൻ്റെ സമൃദ്ധിയിൽ ആ കാലുകൾ ഉണ്ടായിരുന്നു, എൻ്റെ ആരോഗ്യത്തിൽ ആ കാലുകൾ ഉണ്ടായിരുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സമൃദ്ധിയുടെ അനുഭവത്തിലും സന്തോഷത്തിൻ്റെ അനുഭവത്തിലും ആ കാലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ നോക്കിയേ, ഞാൻ കഷ്ടതയിലേക്ക് മൂവ് ചെയ്ത് തുടങ്ങിയപ്പോൾ ആ കാലുകൾ എന്നിൽ നിന്ന് അകന്നുപോയി. എൻ്റെ കാലുകൾ മാത്രമായി മുള്ളുകളും കല്ലുകളും വളരെ മൂർച്ചയേറിയ അവസ്ഥയിലൂടെ, ദുർഘടമേറിയ അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ എൻ്റെ ഒപ്പം നടന്നു വരാൻ ആ കാലുകളില്ല, ഞാൻ തനിയെ യാത്ര ചെയ്യേണ്ടി വന്നല്ലോ എന്നോർത്ത് ഇദ്ദേഹം പരിതപിക്കുകയും ഇദ്ദേഹം എന്താ പറയുക ആക്ഷേപിക്കുകയും ഇദ്ദേഹം ദേഷ്യത്തോടെ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അടുത്ത് നിന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, കുഞ്ഞേ, ആ കാല് നിൻ്റേതല്ല, നീ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ.
Akala Nindedala, other Ninde Sritida Vindakala. What an Adegam suited to Nokita Bernaponyan and the A. Ordinia Manisham Bernuni, Adegatinde Tolilayan. Hallelujah. Priamulavade, Durkanamaria, Saga Jeringalam, Pratigulangalam, Prasnangalam, Munna Tobogwan, Kariata with the Tendin and Yerikumbol, Oribachenga Chindichabogomaikam, Yano Tike, Ulu Yatrail, Enne Manisilak and the Varadimilla, and the Vedanari in the Varadimilla, Enne Khan and the Varadimilla, and the Rivachekri Totomaikam, Perigas. Sanitium in the Bagalidin and other building at Kalimunda at Marvel Ningal Nipovich Kandal Matra Madino, Sagodrimar, Chindichitundavam, Itravili, Pradisan, the Vijivita Tilvanapol, Esu Kartav and Yangari at Kalvan Nillo in Lazar Nadaki, Nalid was a mai Esu Avane Unartan Pogam in the Sishen Maru de Parana. Kadanavari Karch and the Makakanavan Sadikinunda. When Gramath in the Adakal at Theopol. Gramatin radical issue at the Nulla Varta Keter Martha Odi Kartav in radical chino. Kartav in radical Odi Chenata Kartav in Odavarno Kartave Ni Ivade undied in New Engil. Endes Sakoder in Medicail Ladino Satyamaya Kaidima Satyamaya Kaidima Ni Ivade undied in Engil. The Bernal Yoga my kid and the poor young Larichu. Ah, Same tongue one need in Engil. Endes Sakoder in Medicail Ladino Kartava. അവളോട് വചനത്തിലൂടെ സംസാരിക്കാൻ തുടങ്ങി വചനത്തിലൂടെ സംസാരിക്കാൻ തുടങ്ങി നീ വിശ്വസിച്ചാൽ ഇപ്പോഴും നിന്റെ സഹോദരൻ പുനരുത്ഥാനം പ്രാപിക്കും ആ മരിച്ച ശരീരത്തിൽ എൻ്റെ ജീവൻ വ്യാപരിക്കും അവൻ ജീവനുള്ളവനായി പുറത്തു വരുമെന്ന് പറഞ്ഞു സംസാരിച്ചു തുടങ്ങിയപ്പോൾ മാർത്ത കർത്താവിനോട് പറഞ്ഞു അതേ ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു ഉടനെ കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും പ്രിയമുള്ളവരെ ബൈബിൾ സ്റ്റഡി തുടങ്ങി വചനത്തിൽ നിന്ന് പറയാൻ തുടങ്ങി മാർത്ത കർത്താവിനോട് ചില കാര്യങ്ങൾ സംസാരിച്ച് വേഗത്തിൽ ഭവനത്തിലേക്ക് മടങ്ങി പോകുവാനിടയായി തീർന്നു ഇന്ന് പകൽ ഈ ഭാഗത്ത് നിന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ തോന്നിയത് പലർക്കും ആരാധന ഇഷ്ടമാ പാട്ട് ഇഷ്ടമാ പക്ഷേ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ മാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ട് നാം മുന്നോട്ട് പോകുവാൻ തീരുമാനിക്കരുത് ദൈവം എന്താണ് നമ്മിലൂടെ ആഗ്രഹിക്കുന്നത് ആ ഒരു വളർച്ചയിലേക്ക് വരണമെങ്കിൽ തന്നോട് കൂടെ നടക്കുവാൻ നാം ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം നോക്കിയേ മാർത്ത ഓടി ഭവനത്തിൽ മറിയോട് പറഞ്ഞു ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നു ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നു മറിയ മാർത്ത പറഞ്ഞ വാക്ക് കേട്ട് വേഗത്തിൽ അതിവേഗത്തിൽ യേശു നിന്ന സ്ഥലത്തേക്ക് വേഗത്തിൽ പോയി അവൾ കല്ലറയ്ക്കൽ കരവാൻ പോകുന്നു എന്ന് പറഞ്ഞു അവളോട് കൂടെ ആശ്വാസ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്ന യഹൂദന്മാർ അവളോട് ഒരുമിച്ച് അവിടെ ചെന്നു അവൾ ആദ്യം ചെയ്തത് പാദപീഠത്തിങ്കിൽ ഇരുന്നാലുള്ള കർത്താവിനോട് ഒത്തു വസിച്ചാലുള്ള ഒന്നാമത്തെ പ്രയോജനം ഗുണം അല്ലെങ്കിൽ ഒന്നാമത്തെ നമ്മുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഒരു ഏറ്റവും ഉന്നത്യ ഭാവം എന്ന് പറയുന്നത് താഴ്മയാ പ്രിയമുള്ളവരെ കർത്താവിനെ കണ്ട ഉടനെ അവൾ അവൻ്റെ കാൽക്കൽ വീണു എത്ര പേർക്ക് കഴിയുന്നുണ്ട് കർത്താവിൻ്റെ കാൽക്കൽ വീഴാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട് കർത്താവിനോടൊന്ന് പറയാൻ അപ്പാ അപ്പാ നീറുന്ന വിഷയത്തിലൂടെ കടന്നു വരുന്നത് വേദനയിലൂടെയാ കടന്നു വരുന്നത് എന്നിട്ട് കാൽക്കൽ ഈ രാത്രിയിൽ അല്ലെങ്കിൽ ഈ പകലിൽ അടുത്തു വരികയാ എൻ്റെ വിഷയത്തിന് അങ്ങൊരു മറുപടി തന്നേ മതിയാകൂ എത്ര പേർക്ക് പറയാൻ സാധിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ എത്ര പേർക്ക് പറയാൻ സാധിക്കുന്നുണ്ട് മാർത്ത പറഞ്ഞ അതേ വാചകം തന്നെയാ കർത്താവിൻ്റെ കാൽക്കൽ വീണിട്ട് മറിയ പറഞ്ഞത് കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു അവളുടെ കാൽക്കലേക്ക് വീണ കർത്താവിൻ്റെ കാൽക്കലേക്ക് വീണ മറിയ ഈ വാക്ക് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നു അവൻ ഉള്ളം നൊന്ത് കലങ്ങി മറിയ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും കണ്ടിട്ട് യേശു കരഞ്ഞുവെന്ന് യേശു കരഞ്ഞുവെന്ന് പ്രിയമുള്ളവരെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് മുന്നോട്ട് പോകട്ടെ ഒറ്റയ്ക്കിരുന്ന് കരയുമ്പം
ഏകാന്തത വല്ലാതെ നമ്മെ ബാധിച്ച് വേദനയുടെ നീർച്ചുഴിയിലൂടെ കടന്നു പോകുമ്പോൾ മറുകര കാണാൻ സാഹചര്യമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ തലമുറയെ ചൊല്ലിയോ കുടുംബത്തെ ചൊല്ലിയോ ശാരീരിക ബലഹീനതകളെ ചൊല്ലിയോ നീ ഭാരപ്പെട്ട് നിലവിളിക്കുന്ന സമയത്ത് കർത്താവിനോടാണ് നിലവിളിക്കുന്നതെങ്കിൽ അവൻ നമ്മെ ഒറ്റയ്ക്ക് കരയാൻ വിട്ടിട്ട് മാറി നിൽക്കുന്ന ദൈവമല്ല, നമ്മോടൊപ്പം കരയുന്ന ഒരു കർത്താവാണ്. അവൻ നമ്മോടൊപ്പം കരയുന്ന ഒരു കർത്താവാണ്. എൻ്റെ ജീവിതത്തിൽ ഞാനത് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ, എൻ്റെ ജീവിതത്തിൽ ഞാനത് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ട് കുഞ്ഞുങ്ങളെയും അടക്കി പിടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നൊരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തിൻ്റെ നടുവിൽ വളരെ ആഴത്തിൽ വാക്കുകൾ ശബ്ദമായി അക്ഷരങ്ങളായി അല്ലെങ്കിൽ വാക്കുകളായി എൻ്റെ എൻ്റെ ഉള്ളിലെ വേദന പുറത്തു വരാത്ത സാഹചര്യത്തിൽ ഞാൻ ദൈവത്തിൻ്റെ നിലയിരുന്ന് അപ്പായെ 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 എന്ന് മാത്രം പറഞ്ഞ് കരഞ്ഞ സാഹചര്യത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അവൻ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത്. അവൻ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, നിങ്ങളെ ഒറ്റയ്ക്ക് കരയാൻ വിട്ടിട്ട് മാറി നിൽക്കുന്ന ദൈവമല്ല എൻ്റെ ദൈവം, അവൻ നമ്മോടൊപ്പം ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ്. ഒരുപക്ഷെങ്കിൽ വാക്കുകൾ പറയാനാവാതെ എന്തിനാണ് കരയുന്നതെന്ന് പറയാനാവാതെ, ഹല്ലേലൂയ, എന്തിനാണ് വേദനിക്കുന്നത്, എന്താണ് നമ്മുടെ സാഹചര്യം എന്ന് പറയുവാൻ വാക്കുകൾ അകത്തളത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ നൊമ്പരപ്പെട്ടിരിക്കുമ്പോൾ കണ്ണുനീർ ധാരധാരയായി കവിളിലൂടെ ഒലിച്ചിറങ്ങുമ്പോൾ ഒരു പക്ഷെങ്കിൽ നമുക്ക് ഉരിയാടാനൊന്നും ഉണ്ടായിരിക്കുകയില്ല. പക്ഷെ ഞാനൊരു കാര്യം പ്രാഗൽഭ്യത്തോടെ പറയട്ടെ, നിന്റെ കണ്ണിൽ കൂടെ ഒഴുകുന്ന കണ്ണുനീരിൻ്റെ അർത്ഥം മനസ്സിലാക്കി, നിന്റെ ഹൃദയത്തിൻ്റെ വേദനയുടെ ആഴം മനസ്സിലാക്കി, ആ കണ്ണുനീരിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ മേൽ കരം ചെയ്യുവാൻ അതിൻ്റെ മേൽ കരം നീട്ടുവാൻ കരുത്തനായ ഒരു കർത്താവുണ്ട്. ആ കർത്താവാണ് ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. പറയാത്ത എത്രയോ വിഷയങ്ങൾ, ഉള്ളിൻ്റെ അകത്തളത്തിൽ നീറുന്ന വേദനകൾ, നൊമ്പരങ്ങൾ അടക്കി പിടിച്ചുകൊണ്ട് കണ്ണുനീർ മാത്രമായി എൻ്റെ പ്രാണപ്രിയൻ്റെ പാദപീഠത്തിങ്കിലിരുന്ന ദിനരാത്രങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ട് കേട്ടോ. ഒന്നും പറയേണ്ട വന്നിട്ടില്ല പലപ്പോഴും, ഒന്നും പറയാൻ പറ്റിയിട്ടില്ല പലപ്പോഴും. എന്തിനാ കരയുന്നതെന്ന് പോലും പ്രാണപ്രിയനോട് സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൻ്റെ നടുവിൽ വാക്കുകൾ, നൊമ്പരങ്ങൾ വാക്കുകളായി പുറത്തു വരാൻ കഴിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ വേദനിച്ച് നടന്ന സാഹചര്യത്തിൻ്റെ നടുവിൽ എൻ്റെ ഹൃദയത്തിൻ്റെ വിങ്ങൽ മനസ്സിലാക്കി, എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയ കണ്ണുനീരിൻ്റെ അർത്ഥം മനസ്സിലാക്കി, എന്നെ മാനിച്ചൊരു ദൈവമുണ്ട്, എന്നോട് കൂടെ ഇരുന്നൊരു കർത്താവുണ്ട്, എന്നെ നടത്തിയൊരു പ്രാണപ്രിയനുണ്ട്, നമ്മുടെ അടുക്കൽ വരുന്ന ഒരു അപ്പനുണ്ട്, ആ അപ്പനെ കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് പറയുന്നത്. ഒരുപക്ഷെ ഹൃദയം കീറിമുറിക്കുന്ന വേദനയും പരിഹാസവും നിന്ദയും ആക്ഷേപവും തലമുറകളെ ചൊല്ലിയുള്ള വ്യഥയും ശാരീരിക ബലഹീനതകളും ഒക്കെ അടിക്കടി ഉയർന്നു വരുമ്പോൾ വാക്കുകൾ, ഓ നൊമ്പരങ്ങൾ വാക്കുകളായി പുറത്തു വരാൻ കഴിയാത്ത വിധത്തിൽ കണ്ണുനീർ ചാലുകളായി കണ്ണുനീർ മാത്രമാണോ വരുന്നത്? ഭാരപ്പെട്ട് കരയണ്ട, ആ കണ്ണുനീരിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്ന ഒരു കർത്താവ് കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ച ഒരു ഭാഗമാണ് അത്, എന്നെ ഒത്തിരി ആശ്വസിപ്പിച്ച ഒരു ഭാഗമാണ്. കരയുന്ന സമയത്ത്, ഞാൻ വേദനിക്കുന്ന സമയത്ത്, പലവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സമയത്ത്, ഒറ്റയ്ക്കിരുന്ന് നിലവിളിച്ച രാത്രിയുടെ യാമങ്ങളിൽ എൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന എൻ്റെ അപ്പൻ്റെ സാന്നിധ്യമുണ്ടല്ലോ. ആ കർത്താവ് നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരാനും വിശ്വസ്തനാ. ലോകം നിന്നെ നോക്കി എന്തു ഭവിക്കുമെന്ന് നോക്കിയിരിക്കുകയാണോ? നീ എന്തായിത്തീരുമെന്ന് നോക്കുവാൻ, എന്തായിത്തീരുമെന്ന് അറിയുവാൻ, എന്തായിത്തീരുമെന്ന് കാണുവാൻ നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും നോക്കിയിരിക്കുകയാണോ ലോകം? ഭാരപ്പെടണ്ട കേട്ടോ, ഭാരപ്പെടണ്ട കേട്ടോ. കണ്ണുനീരിന് മറികടക്കാത്ത സ്വർഗത്തിലെ ദൈവം, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന സ്വർഗത്തിലെ ദൈവം, അവൻ്റെ സന്നിധിയിൽ കരഞ്ഞവരെ ആരെയും വെറുതെ വിടാത്ത ഒരു കർത്താവ്, എൻ്റെയും എൻ്റെ തലമുറകളുടെയും കരച്ചിലിന് മുമ്പിൽ ഇറങ്ങി വന്ന എൻ്റെ പ്രാണപ്രിയൻ നിങ്ങളിരിക്കുന്ന റൂമിൽ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരും കേട്ടോ. അവൻ നിങ്ങളുടെ ഒപ്പം കരയുന്ന കർത്താവാണ്. കൂടെ കൂടെ പാദപീഠത്തെങ്കിൽ ഇരുന്നാൽ, അവനോട് കൂടെ വസിച്ചാണ് നമ്മുടെ ജീവിതമെങ്കിൽ, യേശുവിൻ്റെ കൂടെയാണ്, അവൻ്റെ സാന്നിധ്യത്തിനകത്താണ് നമ്മുടെ ജീവിതമെങ്കിൽ, അവൻ്റെ കരം പിടിച്ചാണ് നമ്മുടെ യാത്രയെങ്കിൽ, നാം ഒറ്റയ്ക്കല്ല, നമ്മോടുകൂടെ പ്രാണപ്രിയൻ്റെ സാന്നിധ്യമുണ്ടാകും.
നമ്മുടെ വിഷയങ്ങൾ വലുതല്ല, അതിൻ്റെ മേൽ ഇറങ്ങി വരുന്ന ഒരു സ്വർഗമുണ്ടാകും. പ്രിയമുള്ളവരെ, മറിയ കരഞ്ഞപ്പോൾ കൂടെ കൂടെ പാദപീഠത്തെങ്കിലിരുന്നവൾ, യേശുവിനെ കാണുമ്പോഴെല്ലാം കാൽപാദപീഠത്തെങ്കിലിരുന്നവൾ, യേശുവിനെ കണ്ടപ്പോഴെല്ലാം അവൻ്റെ കാൽക്കലിരുന്ന് വചനം കേട്ടവൾ, അവരുടെ ഹൃദയത്തിൻ്റെ വിങ്ങൽ എന്താണെന്ന് മനസ്സിലാക്കിയ അരുമനാഥൻ ഉള്ളം നൊന്ത് അവളുടെ കൂടെ കരഞ്ഞു. അടുത്തത് ചോദിക്കുന്നത്, നീ എന്തിനാ കരയുന്നേ എന്നല്ല ചോദിച്ചത്, നീ എന്തിനാ വേദനിക്കുന്നേ എന്നല്ല ചോദിച്ചത്, ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് നീ അറിയുന്നില്ലയോ എന്ന് മാർത്ത പറഞ്ഞതുപോലെ മറിയോട് പറഞ്ഞ് ആശ്വസിപ്പിക്കാനല്ല കർത്താവ് തുനിഞ്ഞത്. അടുത്ത കർത്താവ് ചോദിച്ചു, അവനെ വെച്ചത് എവിടെയാ? കൂടെ കൂടെ പാദപിടുത്തെങ്കിലിരുന്നാൽ ഒരു ഗുണമുണ്ട് കേട്ടോ, അവനോട് ചേർന്നിരുന്നാൽ പ്രയോജനമുണ്ട് കേട്ടോ. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടും എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തെ ആസ്പദമാക്കിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അവൻ്റെ കാലിലാണ് നീ വീണ് കിടക്കുന്നതെങ്കിൽ, അവനോടൊപ്പമാണ് നിൻ്റെ വാസമെങ്കിൽ, അവൻ്റെ പാദപീഠത്തെങ്കിലാണ് നീ ഇരിക്കുന്നതെങ്കിൽ നിന്നെ നിരാശപ്പെടുത്തത്തില്ല. അപ്പൻ ചോദിക്കും, നിൻ്റെ പ്രശ്നം എന്താ, അവനെ വെച്ചത് എവിടെയാ? മാർത്തയോട് പറഞ്ഞപ്പോൾ മാർത്തയും ഇതേ വാചകം തന്നെയാണ് പറഞ്ഞതെങ്കിലും കർത്താവിന് ഒന്നും പറയാനുണ്ടായിരുന്നില്ല, ബൈബിൾ സ്റ്റഡി എടുക്കേണ്ട വന്നു. പക്ഷെ മറിയെ കണ്ടപ്പോൾ, അവൾ കരയുന്നത് കണ്ടപ്പോൾ കർത്താവ് ചോദിച്ച ചോദ്യമാ, അവനെ വെച്ചത് എവിടെയാ? അപ്പൻ ഇറങ്ങി വന്നാൽ വിഷയത്തിന് പരിഹാരമുണ്ട് കേട്ടോ. നിന്റെ കണ്ണുനീര് കണ്ട് നിന്റെ അടുക്കൽ എൻ്റെ പ്രാണപ്രിയർ ഇറങ്ങി വന്നാൽ അവൻ അത്ഭുതം ചെയ്തേ മടങ്ങത്തുള്ളൂ. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, കാര്യസാധ്യത്തിന് വേണ്ടിയോ ഏതെങ്കിലും ജീവിതത്തിൻ്റെ ആവശ്യകത നിറവേറ്റാൻ വേണ്ടിയോ ഒരു ഭൗതിക നേട്ടത്തിനോ വേണ്ടി അല്ല നാം കർത്താവിനെ ആശ്രയിക്കേണ്ടത്. ഒരു ഭൗതികമായ പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി അല്ല നാം കർത്താവിൻ്റെ അടുക്കൽ കടന്നു വരേണ്ടത്. അവനോട് കൂടെ ഒന്ന് ഇരിക്കാൻ നോക്കൂ. ഇന്ന് പകലെന്നെ കേൾക്കുന്ന സഹോദരിമാരോട് പ്രാഗൽഭ്യത്തോടെ, തികഞ്ഞ സന്തോഷത്തോടെ, സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് പറയാം, അവൻ്റെ കൂടെ ഒന്നിരിക്കാൻ നോക്കൂ. അവൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന കർത്താവാം. അവൻ വരും, അപ്പൻ വരും, കർത്താവ് വരും. അവൻ വന്നാൽ വെറുതെ പോകത്തില്ല. നിന്റെ പരാതി എന്താണെന്ന് ചോദിച്ചു പോകത്തില്ല. നീ കരയുന്നത് എന്തിനാന്ന് ചോദിക്കത്തില്ല. നിന്റെ കൂടെ കരഞ്ഞിട്ട് നിന്റെ വിഷയത്തിന് പരിഹാരം തരും. അതാ എൻ്റെ കർത്താവിൻ്റെ സ്വഭാവം. മറിയ കാൽക്കൽ വീണു കരഞ്ഞു. കർത്താവ് അവളോട് ചോദിച്ചില്ല, നീ എന്തിനാ കരയുന്നേ? കുറെ നാൾ കഴിയുമ്പോൾ നിന്റെ സഹോദരൻ മടങ്ങി വരും, അല്ലെങ്കിൽ ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ അവനിങ്ങി വരും എന്നൊന്നും പറഞ്ഞവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചില്ല. കർത്താവ് പറഞ്ഞു, അവനെ വെച്ചത് എവിടെയാ, അവനെ വെച്ചത് എവിടെയാ? ഒറ്റ മാർത്ത പറഞ്ഞ അതേ സെൻറ്റൻസ് തന്നെയാ മറിയ പറഞ്ഞത്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറാം കേട്ടോ, ആത്മാവിൽ ദൂത് കൈമാറാം കേട്ടോ. നീ കരയുമ്പോൾ നിന്റെ കൂടെ കരയുന്ന ഒരപ്പനുണ്ട്. നീ കൂടെ കൂടെ പാദപീഠത്തെങ്കിൽ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, കൂടെ കൂടെ പാദപീഠത്തെങ്കിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ കരയുമ്പോൾ നിന്റെ അടുക്കൽ ഇറങ്ങി വരുന്ന ഒരു സ്വർഗമുണ്ട്. അവൻ നിനക്ക് വേണ്ടി ചിലത് ചെയ്തിട്ടേ മടങ്ങിപ്പോകുകയുള്ളൂ. അവൻ നിന്നെ ആശ്വസിപ്പിച്ചോ അനുശോചനം പറഞ്ഞോ മടങ്ങിപ്പോകുന്ന കർത്താവല്ല എൻ്റെ കർത്താവ്. തിരുവചനത്തിൽ നമുക്കറിയാം, നയിൻ പട്ടണത്തിലെ ഒരു വിധവ തൻ്റെ ഒരേ ഒരു മകൻ്റെ മഞ്ചത്തിൻ്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് വരികയാണ്. എന്നെ ഒത്തിരി 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 ചിന്തിപ്പിക്കുകയും ഒരുപാട് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തൊരു വചനഭാഗമാണ്. അവളാ മഞ്ചത്തിൻ്റെ പിന്നാലെ മഞ്ചം ചുമന്നുകൊണ്ട് പോകുന്ന ബാല്യക്കാരുടെ പിന്നാലെ തൻ്റെ മകൻ്റെ ഡെഡ് ബോഡിയുടെ പിന്നാലെ കരഞ്ഞുകൊണ്ട് വരികയാണ്. അവൾക്ക് ആശ്രയിക്കാനുണ്ടായിരുന്ന ഒരേ ഒരു മകൻ പരാതിയൊന്നും പറഞ്ഞില്ല കേട്ടോ ആരോടും. അതിൻ്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് വരികയാണ്. കർത്താവ് മനസ്സിലാക്കി, അവൾക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ, അവൾക്ക് വേറെ ആശ്രയിക്കാൻ ആരുമില്ല, അവളൊരു വിധവയാണ്. കർത്താവ് അവളോട് ചോദിച്ചില്ല, ഇവനെന്താ പറ്റിയേ, പോട്ടെ സാരമില്ല, നിനക്ക് നീ പ്രാർത്ഥിച്ചാൽ മതി, നിനക്ക് ഞാനുണ്ടല്ലോ എന്നൊന്നും അല്ല കർത്താവ് പറഞ്ഞത്. അവളുടെ കരച്ചിൽ കണ്ട്, അവളുടെ വേദന കണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവളുടെ അകത്തളത്തിലെ നൊമ്പരം കണ്ണുനീരായി കണ്ണുകളിലൂടെ പുറത്തു വന്നപ്പോൾ വാക്കുകൾ കൊണ്ട് കർത്താവിനോടൊരു സങ്കടമോ ആവലാതിയോ പറയാൻ പറ്റാത്ത വിധത്തിൽ ഹൃദയം കൊണ്ട് അവൾ തകർന്നിരുന്നപ്പോൾ അവളുടെ അടുക്കലേക്ക് വന്ന് ആ ബാല്യക്കാരൻ്റെ മഞ്ചത്തെ ദൈവമൊന്ന് തൊട്ടു. ജീവനുള്ളവനായ ആ വിധവയ്ക്ക് തൻ്റെ മകനെ തിരികെ കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു പ്രിയമുള്ളവനെ, നിന്റെ കൺകോണുകളിൽ കണ്ണുനീര് ഉറഞ്ഞു കൂടുമ്പോൾ ഹൃദയത്തിൻ്റെ നൊമ്പരം വാക്കുകളായി പുറത്തു വരാൻ കഴിയാത്ത വിധത്തിൽ നീ ഭാരത്തോടെ ഇരിക്കുമ്പോൾ നിന്റെ കണ്ണുകളിൽ ഉറഞ്ഞുകൂടുന്ന കണ്ണുനീരിൻ്റെ അർത്ഥം മനസ്സിലാക്കി നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു സ്വർഗമുണ്ട്. എനിക്ക് വേണ്ടി ഇറങ്ങി വന്നവൻ, എൻ്റെ പ്രിയരെ, നിങ്ങൾക്ക് വേണ്ടിയും ഇറങ്ങി വരും. അവൻ വന്നിട്ടുണ്ട്, അവൻ വന്നിട്ടുണ്ട്. അവൻ ചിലത് ചെയ്തേ മടങ്ങിപ്പോകുകയുള്ളൂ.
നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇങ്ങനെയാണല്ലോ. കർത്താവ് വന്നു, കർത്താവ് വന്ന് അവരോട് സംസാരിച്ചു, അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു, വെച്ച സ്ഥലം കാണിച്ചു കൊടുത്തു, വെച്ച സ്ഥലം കാണിച്ചു കൊടുത്തു കേട്ടോ. 4 ദിവസമായി നാറ്റം വെച്ചു, ഇനി എങ്ങനെയാണെന്ന് കാര്യങ്ങൾ മുന്നോട്ടെന്ന് അറിയത്തില്ല. അപ്പോഴും ഓടി വന്ന് മാർത്ത പറയുന്നുണ്ട്, കർത്താവെ 4 ദിവസമായി നാറ്റം വെച്ചല്ലോ, ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്ന് ആശങ്കയോടെ ആയിരിക്കാം ഒരു പക്ഷെങ്കിൽ യേശുവിനോട് വന്ന് പറഞ്ഞത്. പക്ഷെ കാൽക്കലിരുന്നവൾ ഒരക്ഷരം പോലും മിണ്ടിയില്ല. കൂടെ കൂടെ കാൽക്കലിരുന്നാലൊരു ഗുണമതാ, നമ്മൾ പരാതി പറയത്തില്ല. നമ്മളെല്ലാത്തിനും പരാതിക്കാരല്ലേ. പ്രിയമുള്ളവരെ, പരാതിക്കാരാവാതിരിക്കണമെങ്കിൽ അവൻ്റെ കാൽക്കലും ഇരുന്നാൽ മതി. കാരണം സകലത്തിനും മതിയായ ഒരു ദൈവമുണ്ടെങ്കിൽ, സകല സൃഷ്ടികൾക്കും മീതെ മതിയായ ഒരു ദൈവമുണ്ടെങ്കിൽ, സകല അവസ്ഥകൾക്കും ഭേദം വരുത്താൻ കരുത്തനായ ഒരു കർത്താവ് ഉണ്ടെങ്കിൽ, അത് ഞാൻ പ്രസംഗിക്കുന്ന യേശു മാത്രമേ ഉള്ളൂ. അവൻ നമ്മുടെ അടുക്കൽ വരും, വന്നാൽ അവൻ ചിലത് ചെയ്യും. പ്രിയമുള്ളവരെ, കൂടെ കൂടെ കാൽപാദപീഠത്തെങ്കിലിരുന്ന മറിയയുടെ കണ്ണുനീരിന് മുമ്പിൽ മരിച്ച ലാസറിനെ കർത്താവ് തിരികെ കൊടുത്തു. 4 ദിവസമായി നാറ്റം വെച്ചു. ഒരു മനുഷ്യ ശരീരത്തിൽ 4 ദിവസമായി നാറ്റം വെച്ച അവസ്ഥ എന്ന് പറയുമ്പോൾ, അതിൻ്റെ ബ്ലഡ് സർക്കുലേഷൻസ് എല്ലാം സ്റ്റക്കായി ശരീരം ചീഞ്ഞു തുടങ്ങുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. അസ്ഥിയിൽ നിന്ന് മാംസവും ഞരമ്പുമെല്ലാം ബന്ധം വിട്ടു തുടങ്ങുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ കരം 2-2 ശബ്ദത്തിലൂടെ തൻ്റെ ശക്തിയുടെ വാക്കുകൾ പുറത്തേക്ക് വന്നപ്പോൾ, ലാസറേ പുറത്തു വരിക എന്നുള്ള 2-2 വാക്ക് താൻ പറഞ്ഞപ്പോൾ മരിച്ചവൻ ജീവനുള്ളവനായി പുറത്തു വന്നു. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിതരെ, എൻ്റെ സഹോദരിമാരെ, എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ വളരെ സ്നേഹത്തോടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് പറയാം, അവൻ്റെ പാദപീഠത്തെങ്കിൽ ഇരിക്കാൻ അവൻ നമ്മളെ തിരഞ്ഞെടുത്തത്. നാം ദോഷികളും പാപികളുമായിരുന്ന സമയത്ത്, നമ്മളെ ആർക്കും വേണ്ടാതെ തള്ളിക്കളഞ്ഞ സമയത്ത്, ആരും നമ്മളെ അടച്ചു പിടിക്കുവാൻ താല്പര്യം കാണിക്കാതിരുന്ന സമയത്ത്, ബാധ്യത എന്ന് പറഞ്ഞ് നിന്നെയും എന്നെയും പലരും മാറ്റി നിർത്തിയ സമയത്ത്, ഇന്ന് പകൽ ഞാൻ ആത്മാർത്ഥതയോടെ പറയാം, ബോധിച്ചടുക്കൽ വിളിച്ചവൻ്റെ കൂടെ ഇരുന്നാൽ അവൻ നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിപ്പാൻ കരുത്തനായ കർത്താവാം. യേശുവിൻ്റെ 1-ാമത്തെ ആഗ്രഹം തന്നോടുകൂടെ ഇരിക്കുക എന്നുള്ളതായിരുന്നു. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. കർത്താവിനോടൊന്ന് പറയാം, അപ്പാ, പലപ്പോഴും എൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് നിന്നോട് വേണ്ടും വണ്ണം പ്രാർത്ഥിപ്പാൻ പോലും കഴിയാതെ വെറുതെ കരഞ്ഞിട്ട് ഇറങ്ങിപ്പോയ സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിരവധിയുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഓർത്തു, എൻ്റെ വാക്കുകൾ, എൻ്റെ വികാരങ്ങൾ, എൻ്റെ വേദനകൾ ഞാൻ എങ്ങനെ എൻ്റെ കർത്താവുമായിട്ട് പറയും. അങ്ങനെയൊക്കെ ഓർത്ത് ഭാരപ്പെട്ട സമയത്ത് ഇന്ന് പകൽ ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ കൺകോണുകളിൽ കണ്ണുനീര് ഉറഞ്ഞുകൂടിയപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അങ്ങ് ശക്തനെന്ന് ഞാൻ അറിയുന്നു എന്നൊന്ന് ഹൃദയം കൊണ്ട് പറയാമോ? അതോടൊപ്പം ഒരു വാക്കും കൂടെ പറയണേ പ്രിയമുള്ളവരെ, കർത്താവേ, ഇന്നു മുതൽ ഞാൻ അങ്ങയോട് ഒപ്പം നടക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അങ്ങയുടെ ഒപ്പം ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. പരിഹാസം വന്നോട്ടെ, നിന്ന് വന്നോട്ടെ, ആക്ഷേപം വന്നോട്ടെ, പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി വൈകിക്കോട്ടെ, ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും, ഏത് പ്രതിസന്ധിയുടെ നടുവിലും, ഏത് കഷ്ടതയുടെ നടുവിലും അങ്ങയോടൊപ്പം ചലിപ്പാൻ, അങ്ങയോടൊപ്പം ഇരിപ്പാൻ, അങ്ങയോടൊപ്പം മുന്നോട്ട് ജീവിതം നയിക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് ഇന്ന് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? പ്രിയമുള്ളവരെ, 1-2 കാര്യങ്ങൾ ഞാൻ ആവർത്തിച്ച് പറയുവാൻ പരിശുദ്ധാത്മാ പ്രേരണ തരുന്നത് കൊണ്ട് പറയുകയാ. അവൻ നിങ്ങളെ വെറുതെ വിളിച്ച ദൈവമല്ല, അവൻ നന്നായി മനസ്സിലാക്കി ബോധിച്ച് അടുക്കൽ വിളിച്ചൊരു കർത്താവാ. ബോധിച്ചാ വിളിച്ചത് കേട്ടോ. സാധാരണ ഒരു വിളിക്ക് ശബ്ദം കൊടുക്കുന്നത് പോലെ അല്ല പ്രാണപ്രിയന്റെ ശബ്ദത്തിന് മറുപടി കൊടുക്കേണ്ടത്. സാധാരണ ഒരു വ്യക്തി വിളിക്കുമ്പോൾ ഉത്തരം പറയുന്നത് പോലെ ആയിരിക്കരുത് എൻ്റെ നാഥൻ വിളിക്കുമ്പോൾ ഉത്തരം പറയേണ്ടത്. ഇന്ന് പകൽ അപ്പായേ എന്നൊന്ന് വിളിച്ച് നിങ്ങൾ എങ്ങനെയാണോ എൻ്റെ കർത്താവിനെ വിളിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണോ എൻ്റെ കർത്താവുമായിട്ടുള്ള ജീവിത ബന്ധത്തിൽ പോകുന്നത്, അതിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ അവനെ ഒന്ന് വിളിക്കൂ. അപ്പായേ എന്നൊന്ന് വിളിക്കാമോ, കർത്താവേ എന്നൊന്ന് വിളിക്കാമോ? അവൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമാണ്.
വിഷയങ്ങൾ വൈകിപ്പോയി, വിഷയത്തിന് മറുപടി വൈകിപ്പോയി, ഇനി മുന്നോട്ട് പോകുവാൻ സാധ്യതയില്ല, ഭാരമേറിയ വിഷയത്തിന്റെ നടുവിൽ എന്നെ സഹായിപ്പാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലെന്നോർത്ത് ഭാരപ്പെട്ട് കലങ്ങണ്ട, അരുമനാഥന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. കർത്താവ് വന്നാൽ അവൻ ചിലത് ചെയ്തേ മടങ്ങുകയുള്ളൂ, കർത്താവ് വന്നാൽ അവൻ ചിലത് ചെയ്തേ മടങ്ങുകയുള്ളൂ. നമുക്ക് കണ്ണുകളടയ്ക്കാം, ഒരു മിനിറ്റ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എന്റെ മുമ്പിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും, എന്നെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും, എല്ലാ പ്രേക്ഷകരോടും ആത്മാർത്ഥമായി ഒരു വാക്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞങ്ങളുടെ നല്ല കർത്താവേ, എന്റെ മുമ്പിൽ എന്റെ ശബ്ദം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരത്തിൽ ഞാൻ സമർപ്പിക്കുന്നു. നാഥ, അവരുടെ വേദനയുടെ ആഴം എത്ര വലിയതായിരുന്നാലും, എത്ര ദുർഘടമേറിയ പാതകളിലൂടെ അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളായാലും, അങ്ങയോട് കൂടെ ഇരിക്കുവാൻ ഒരു ഹൃദയംഗമായ തീരുമാനത്തോടെ അവർ ആയിരിക്കുമ്പോൾ അവരുടെ കരം പിടിച്ച് കൂടെ നടക്കുവാൻ കരുത്തനായ കർത്താവിൻ്റെ കരത്തിൽ ഞാൻ ഈ മുഴുവൻ പേരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണമേ, എല്ലാവരോടും ദൈവം സംസാരിക്കണമേ. അങ്ങയുടെ കരത്തിൽ എല്ലാവരെയും ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.